നമസ്കാരം. മനുഷ്യ ശരീരത്തിലെ പ്രധാന ഭാഗമായ വായിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് പല്ലുകളെന്നും അതിനാൽ നിസാര കാര്യങ്ങൾക്ക് പോലും പല്ലെടുക്കുന്നത് ആരോഗ്യത്തെ ബാധിക്കുമെന്നും പ്രശസ്ത ഇംപ്ലാന്റോളജിസ്റ്റും ഓർത്തോഡന്റിസ്റ്റുമായ ഡോക്ടർ ഷൗക്കത്ത് അലി സി ടി വ്യക്തമാക്കുന്നു. സൗന്ദര്യവർദ്ധനവിന് വേണ്ടി ഉന്തി നിൽക്കുന്ന പല്ലുകളിൽ കമ്പിയിടുന്നതിന് പല്ലുകൾ ഇളക്കിക്കളയുന്ന പ്രവണത കേരളത്തിൽ കൂടുതലാണ്. ഇത് പലതും വേണ്ട രീതിയിലുള്ള പ്രോട്ടോകോളുകൾ പാലിക്കാതെയാണ് ചെയ്യുന്നത്. കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പാടുള്ളൂ എന്നും അല്ലാത്ത പക്ഷം ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും കൊച്ചിയിൽ നടക്കുന്ന ആഗോള ദന്തൽ ഇംപ്ലാന്റോളജിസ്റ്റുകളുടെ സമ്മേളനത്തിൽ ഡോക്ടർ ഷൗക്കത്ത് അലി പറഞ്ഞു. ആഹാരം ചവച്ചരച്ച് കഴിക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും ആരോഗ്യകരമായ അവസ്ഥ. കഴിക്കുന്ന ഭക്ഷണം വായിൽ വെച്ച് പല്ലുകളുടെ സഹായത്തിൽ ചവച്ചരച്ചിറക്കിയാലേ കുടലിൽ വെച്ച് കൃത്യമായ രീതിയിൽ ഭക്ഷണം ദഹിക്കുകയുള്ളൂ. കൃത്രിമമായി വെക്കുന്ന പല്ലുകൾക്ക് ഒറിജിനൽ പല്ലുകളുടെ പകുതി പോലും ശക്തിയിൽ ഭക്ഷണം ചവച്ചരയ്ക്കാനുള്ള ശേഷി കാണുകയില്ല. വെപ്പ് പല്ലുകൾ ഭക്ഷണം 15% മാത്രമാകും ചവച്ചരയ്ക്കുക. ബാക്കി 85% ഭക്ഷണം ചവയ്ക്കാതെ വയറ്റിലേക്ക് നേരിട്ട് പോവുകയാണ് ചെയ്യുക. അത് കാരണം ദഹന പ്രക്രിയയിൽ തടസ്സമുണ്ടാകുകയും അത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്നും ഡോക്ടർ പറയുന്നു. നമ്മുടെ ഒരു കയ്യിലെ 5 വിരലുകളുടെ ഷേപ്പ് താഴെയുള്ള അസ്ഥിയുടെ ഷേപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അതുപോലെ അസ്ഥികളുടെ മുകളിലാണ് പല്ലുകളും സ്ഥിതി ചെയ്യുന്നത്. പല്ലെടുക്കുന്നത് കൊണ്ട് അസ്ഥികൾക്ക് ബലക്ഷയമുണ്ടാകുന്ന അവസ്ഥയുണ്ടാവുകയും അത് കാരണം മുഖത്തിൻ്റെ സ്വാഭാവികമായ ഷേപ്പിന് വ്യത്യാസം വരികയും അതിനുവേണ്ടിയുള്ള വേറെ ചികിത്സയ്ക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയും ഇപ്പോൾ കേരളത്തിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ മേഖലയിൽ വിദഗ്ധരായ ഡെന്റിസ്റ്റുകളുടെ സേവനം തേടണം. പല്ലെടുക്കണമെന്നൊരു ഡോക്ടർ പറഞ്ഞാൽ പല്ലിൻ്റെ എക്സ്റേ ഉൾപ്പെടെയുമായി രണ്ടാമത് ഒരു ഡോക്ടറിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കുന്നതിൽ പോലും തെറ്റില്ലെന്നും ഈ ഡോക്ടർ വ്യക്തമാക്കുന്നുണ്ട്. അപകടങ്ങൾ, മോണരോഗം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, രാസലഹരികളുടെ ഉപയോഗം തുടങ്ങിയവ കൊണ്ടാണ് കൂടുതലും ദന്തരോഗങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ അപകടങ്ങൾ കൊണ്ടുള്ളവ ഒഴിച്ച് ബാക്കിയുള്ളവയുടെ എല്ലാം കാരണക്കാരൻ മനുഷ്യർ തന്നെയാണെന്ന് പറയാം. മനുഷ്യരുടെ അലസത കൊണ്ടുണ്ടാകുന്നതാണത്. അത് ഇക്കാലത്ത് കൂടി വരികയാണെന്നും ദന്ത സംരക്ഷണത്തിന് ഇക്കാര്യത്തിൽ കൂടുതൽ അവബോധം നൽകേണ്ട സമയമാണെന്നും ഡോക്ടർ ഷൗക്കത്ത് അലി സൂചിപ്പിച്ചു. ലോകത്തിലെ മറ്റുള്ള മേഖലയിലെ വളർച്ച പോലെ തന്നെ മനുഷ്യരിൽ കൃത്രിമമായി പല്ല് നിർമ്മിച്ച് വെച്ച് പിടിപ്പിക്കുന്നത് മാറി മനുഷ്യകോശത്തിൽ നിന്ന് തന്നെ പല്ലുണ്ടാക്കുന്ന സാങ്കേതിക വിദ്യയുടെ പരീക്ഷണം നടന്നു വരികയാണ്. അത് വിജയകരമായാൽ ദന്ത സംരക്ഷണ മേഖലയിലേക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്നും ഡോക്ടർ ഷൗക്കത്ത് അലി വ്യക്തമാക്കി.